ഇവിടെ ഒരു ഒരു സംഭവം നടക്കാൻ പോവാണ്, പണച്ചാണ് സത്യം, പേടിയാവുന്നുണ്ട്. ഹലോ എവറി വൺ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മദീനത്ത് ജുമൈറയിലാണ്, അതായത് ജുമൈറ സിറ്റി. അപ്പോൾ വെൽക്കം ടു ക്രോപ്പ് ദിസ് ന്യൂ വീഡിയോ. മദീനത്ത് ജുമൈറ ബുർജിൽ അറബിന്റെ തൊട്ടടുത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ബുർജിൽ അറബിന്റെ ഗേറ്റിന്റെ ഫ്രണ്ടിൽ പോയിട്ടും നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കാം. ഇവിടെ നമ്മുടെ ഭർദ്വായിലുള്ളത് പോലെയുള്ള ഒരു ട്രഡീഷണൽ സ്റ്റൈൽ സൂക്കുണ്ട്. പക്ഷെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെയൊക്കെ ഭയങ്കര വിലയാണ്. ഒരു സാധനം നമ്മളെ പോലെയുള്ളവർക്ക് ഇടുന്ന് വാങ്ങാൻ പറ്റില്ല, കൊടുക്കാത്ത വിലയാണ്. $700 ആണ് ഇതിന്റെ റേറ്റ്. ദേരയിലാണെങ്കിൽ 25-30 ഒക്കെ ആയിരിക്കും. പക്ഷെ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും. ഇവിടെ ഒരു പുലിയും ആനയും ആനക്കുഞ്ഞും പിന്നെ ഒരു ഒട്ടകവും ഇവിടെ നിൽക്കുന്നുണ്ട്. അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക്. നോക്കിയേ, നല്ല ക്യൂട്ടായ ഒരു സാധനം അല്ലേ.
ഇത്രയും വലിയൊരു പോർഷ് ഏരിയ ആയതുകൊണ്ടായിരിക്കാം നമ്മൾ മലയാളികളൊന്നും ഇവിടെ ഇല്ല. മാത്രമല്ല ഇവിടെയുള്ള സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വിലയും കൂടിയാണല്ലോ. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ആൾക്കാർ ഇവിടെ നിന്ന് വരാൻ ചാൻസ് ഇല്ല. അദ്ദേഹം പഴയ ആ ഒരു ഓർമ്മ വെച്ചിട്ട് വലതുന്നിക്കൊണ്ടിരിക്കുകയാണ്. വലതുന്നിക്കൊണ്ടിരിക്കുന്ന ആളടുത്ത് നിന്ന് കുറച്ച് മുമ്പോട്ട് നടന്നു വന്നപ്പോൾ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ഈ ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ ബുർജ് അൽ അറബ് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. കുറേ ആളുകൾ അവിടെ നിന്നിട്ട് ബുർജ് അൽ അറബിനെ പോസ് ചെയ്തിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അബ്രയിൽ കാണുന്നത് പോലെയുള്ള ഒരു ബോട്ട് സർവീസ് ഇവിടെ ഉണ്ട്. ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്കൊന്ന് അറിയാം. എന്താണ് പേര്? നജീബ്. നജീബ് അല്ലേ? എവിടെയാണ് നാട്ടിൽ? ഞാൻ തൃശ്ശൂർ. എങ്ങനെയാണ് ഈ ബോട്ടിൻ്റെ കാര്യങ്ങളൊക്കെ? ഇത് മറ്റേ ഒരു 3.5 കിലോമീറ്ററാണത്. 3.5 കിലോമീറ്റർ ലാർജസ്റ്റ് റിസോർട്ടാണ് ഇതിന്റെ. ഇത് 3.5 കിലോമീറ്റർ കടൽ വെള്ളമാണ്. കടൽ വെള്ളം അത് 3.5 കിലോമീറ്ററാണ്. ഇതിന്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ മദനചിമീറാന്ന് പറഞ്ഞാൽ ഒരു സിറ്റിയാണ്. സിറ്റി വിത്തിൻ സിറ്റി എന്ന് പറയാം. അതായത് ചെറിയ സിറ്റിയാണ്. അതായത് ഇവിടെ താമസിക്കുന്ന ഗസ്റ്റിന് പുറത്തു പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല. എല്ലാ സൗകര്യം ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇതിൻ്റെ ഉള്ളിലുണ്ട്. കാരണം ഒരു കാര്യം എന്താ പറയുക, ഒരുപാട് റെസ്റ്റോറൻറ്റുകളും എല്ലാ എൻ്റർടൈൻമെൻറ്റും എല്ലാം ഉള്ളതാണ്. അപ്പോൾ അവരിവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് പുറത്ത് കൊണ്ട് ഒരു കാര്യമില്ല. അതിൻ്റെ ഉള്ളിൽ തന്നെ 3 5-star ഹോട്ടലുകളാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. 3 5-star ഹോട്ടലുകൾ ഉണ്ട് ഉള്ളിൽ. ഓക്കെ. പിന്നെ ഇതിനുള്ളിൽ പിന്നെ ഇതെല്ലാം വില്ലകളാണത്. ഇതെല്ലാം വില്ലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയ ചെറിയ ഹോട്ടൽ പോലെ തന്നെയാണ്. ഒരു വില്ലകളിൽ 11 റൂമാണ്. ആ 11 റൂമെന്ന് വെച്ചാൽ നമുക്ക് ഓരോരുത്തർക്ക് വേണമെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ വെഡ്ഡിങ് ഫംഗ്ഷൻ അങ്ങനെയുള്ള ഫംഗ്ഷനുകളൊക്കെ വരാറുണ്ട്. അപ്പോൾ ആ സമയത്ത് വേണമെങ്കിൽ അവർക്കെല്ലാം നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഒരു വില്ലയിൽ തന്നെ നല്ല എക്സ്പെൻസീവ് ആയിരിക്കും അല്ലേ? അത് ഡിപ്പെൻഡിങ് സീസൺ അല്ലേ പറയാൻ പറ്റുള്ളൂ. 2.5 കിലോമീറ്റർ ബീച്ച് ഉണ്ട്, പ്രൈവറ്റ് ബീച്ച്. അവർ ഞങ്ങൾ ഗസ്റ്റിന് മാത്രമായിട്ട്. പിന്നെ ഇതിൻ്റെ 22 സ്വിമ്മിംഗ് പൂളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഓക്കെ. പിന്നെ സ്പാ ഉണ്ട്, പിന്നെ കോൺഫറൻസ് സെൻറ്റർ ഉണ്ട്, പിന്നെ റോയൽ വില്ലകളുണ്ട്. അതായത് ഏകദേശം 30-40 thousand dirhams. പെർ ഡേ. അപ്പോൾ ജസ്റ്റ് നോക്കി അറിഞ്ഞാൽ അപ്പം തന്നെ മനസ്സിലാക്കി വിടാം എത്രത്തോളം ഉണ്ടാവുന്നുള്ളതൊക്കെ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ ഇതൊക്കെ തന്നെയാണ് മദീനത്ത് ജുമൈറയിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ബോട്ട് സർവീസ് നമ്മൾ ബർദുബായ് അബ്രയിലാണെങ്കിൽ 1 ദിർഹംസാണ്. 1 ദിർഹംസ്. പക്ഷെ അത് ഇവിടെ ആവുമ്പോൾ 100 ദിർഹംസ്. അതാണ് ജുമൈറയും ദേരയും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളും ഒക്കെ ഉണ്ട്, പക്ഷെ ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് മാത്രം. അടിപൊളി സ്ഥലമാണിത്, പക്ഷെ ഒരു മലയാളികളെ പോലും ഇവിടെ കാണാൻ പറ്റില്ലെന്ന് മാത്രം. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. രണ്ട് മലയാളികളുണ്ട് അവിടെ നിൽക്കുന്നത്. പഴയ കുറെ കോയിൻസ്. എത്ര ചെറുതാണ്, വളരെ ചെറിയ കോയിൻ.
കോയിൻസ്. ആഹാ, വലിയ വലിയ നോട്ടുകളൊക്കെ ഉണ്ടല്ലോ. ആരാണ് സദ്ദാം ഹുസൈന? ഇവിടെ ഒരു ഒരു സംഭവം നടക്കാൻ പോവാണ്. പഠിച്ചതാണ് സത്യം, പേടിയാവുന്നുണ്ട്. ആ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഫോട്ടോസ് ഒക്കെ എടുക്കാം. എന്താ എങ്ങനെയുണ്ട്? സത്യമായിട്ട് എനിക്ക് നല്ല പേടിയുണ്ട്. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇവിടെ ഫുള്ള് യൂറോപ്യൻസ് ആണ്, മലയാളികളും അറബികളും വളരെ കുറവാണ്, ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഫുള്ള് ബ്ലൂ ആയിട്ടുണ്ടല്ലേ, ബ്ലൂ മാൻ. അപ്പോൾ ഓക്കെ, എല്ലാം പറഞ്ഞതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ.